ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടും ഒരു ടേസ്റ്റി ആയിട്ടും ഉള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ ഈ കേക്കിന് എഗ്ഗ് വേണ്ട, ഓവൻ വേണ്ട, ബീറ്ററും വേണ്ട, പിന്നെ കുക്കറും വേണ്ട. അപ്പോൾ നമുക്ക് നേരെ അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ എടുത്തേക്കുന്നു നമ്മൾ ഫസ്റ്റ് ഇവിടെ എടുത്തേക്കുന്നത് 4 സ്പൂൺ മെൽറ്റാക്കിയ 4 സ്പൂൺ ബട്ടർ മെൽറ്റാക്കിയ ഇതാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ മിൽമേഡ് എടുത്തിട്ടുണ്ട്. അത് 3 സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മൂന്ന് സ്പൂൺ മിൽമേഡ് നമ്മളിവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ 3 സ്പൂൺ മിൽമേഡ് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പഞ്ചസാര പൊടിച്ചതാണ് അതിന് ശേഷം വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് പഞ്ചസാര പൊടിച്ചത് ആണ്. ഇതാണ് പഞ്ചസാര പൊടിച്ചത്. അപ്പോൾ ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 4 സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 4 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ക്രീം പോലെ നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ഇതേപോലത്തെ ഒരു അരിപ്പ് എടുത്തിട്ട് ഇപ്പം വരച്ചിട്ട് 4 സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരിച്ചെടുക്കുക. 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ബേക്കിംഗ് സോഡ എടുക്കുക. അത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ. അതിനുശേഷം നമ്മൾ കുറച്ച് പിഞ്ച് ഓഫ് സോൾട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം അരിച്ചെടുക്കുക. നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കപ്പ് പാലെടുക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഇതിൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ വരും. അതിനെയൊക്കെ നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിവിടെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 1 സ്പൂൺ വാനില എസെൻസ്, 1 സ്പൂൺ അല്ല 1/2 സ്പൂൺ വാനില എസെൻസ് ആണ് നമ്മളിവിടെ ചേർത്തെടുക്കാൻ പോണേ. അപ്പോൾ ഇതാണ് നമ്മുടെ വാനില എസെൻസ്. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലോണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ കുറച്ചും കൂടെ മിക്സ് ചെയ്യാണ്ട് അപ്പം നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അപ്പം നമ്മൾ ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം കുറച്ച് മധുരം ഇല്ല. അതുകൊണ്ട് വീണ്ടും നമ്മൾ ഷുഗർ പൗഡർ ഇവിടെ 2 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം.
നല്ലോണം മിക്സ് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിവിടെ പുറത്തൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിന് ബട്ടർ വച്ചിട്ട് നല്ലോണം ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ എല്ലാത്തിലും ബട്ടർ വെച്ച് നല്ലോണം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിവിടെ ഒരു ഇഡലി പാത്രം വച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഓക്കെ, നമ്മളിവിടെ ഓണാക്കിയിട്ടുണ്ട്. ഈ അത് പിന്നെ ഇഡലി പാത്രത്തിൻ്റെ അകത്ത് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം അവിടെ നിന്ന് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതേ പുറത്തൊരു തട്ട അകത്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഇത് ചൂടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ് ഇതിലോട്ട് കാൽ ഭാഗം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ബൗളിൽ കാൽ ഭാഗം മിക്സേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ഫുള്ളും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് കാൽ ഭാഗം ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഷേക്ക് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ പോകും. അപ്പോൾ നമുക്ക് നല്ലോണം ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ ഷേക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് ബദാം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ കുറച്ച് ബദാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് നമുക്ക് എടുത്ത് വയ്ക്കാം. ഓക്കെ, ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു അടപ്പ് വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് മൂടിക്കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ മൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കുറച്ച് ഹോൾസ് ഉണ്ട്. അങ്ങനത്തെ ഹോളുള്ള അടപ്പ് തന്നെ വച്ച് അടയ്ക്കണം. എന്നാലേ എയർ പുറത്തു പോയി അത് പൊങ്ങി വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ബൗൾ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വെച്ച് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാൻ വയ്ക്കണം. 35 മിനിറ്റ് വരെയാണ്. ലോ സ്പീഡ് വയ്ക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. 35 മിനിറ്റ് വരെ വയ്ക്കാം, എന്നിട്ട് ബേക്ക് ചെയ്യും. അതിനുശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പം നമ്മൾ 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബേക്കായാന്നൊന്ന് തുറന്ന് നോക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ മേക്കായി. അപ്പം ഇനി നമുക്കൊരു സ്റ്റിക്ക് ഇട്ട് നോക്കാതെ ബേക്കായാണ്. ഇപ്പോൾ ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പുറത്തെടുത്ത് വയ്ക്കാം. എന്നാണ് നമ്മുടെ കേക്ക് നമുക്കൊന്ന് പുറത്തെടുത്ത് വയ്ക്കാം. പുറത്തെടുക്കാം. ഓക്കെ, നമ്മളിവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഒന്ന് മറിച്ചിടണം. നല്ല ചൂടാണ്, സകലം ചൂട് പോയിട്ട് ഇത് സൈഡിൽ നിന്ന് കത്തി വച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിങ്ങോട്ട് മറിക്കുക. അപ്പം ഞാൻ ഇവിടെ ഒരു കത്തി വെച്ച് ഇങ്ങനെ കുത്തി കുത്തി നോക്കുകയാണ്. സൈഡൊന്ന് ഇളക്കി നോക്കുകയാണ്.
ഒന്ന് റൺ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മളിവിടെ റൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി ഈ പ്ലേറ്റിലോട്ട് ഇടാം. അപ്പം നമ്മൾ കേക്ക് ഇവിടെ മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലോണം സോഫ്റ്റായി വരുന്നുണ്ട്, വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ കാണാം, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്. ഇത് നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവരെയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നൊരു ഓപ്ഷൻ കിട്ടും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നന്നായിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എല്ലാവരും കമൻറ്റ് ഇടുക. ബൈ.